ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എറണാകുളം വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ആലപ്പുഴ ബീച്ചിലായിരുന്നു. അവിടുന്ന് നമുക്ക് ഇച്ചിരി എന്താ പറയുക, കൊറോണയൊക്കെ വിഷയം കാരണം ഇങ്ങനെ പോകുന്നു, അത് ഇച്ചിരി വന്ന് ഇങ്ങോട്ട്. പിന്നെ ഇപ്പം നമ്മൾ എറണാകുളം പോകുന്ന സ്ട്രെയിറ്റ് ഹൈവേയുടെ ഫ്രണ്ടിൽ, അതായത് പോകുന്ന വഴിക്ക് നിൽക്കുവാണ്. നമ്മുടെ ഒരു അടച്ചിട്ടൊരു പാലത്തെ കയറി ഇപ്പം നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എന്തുകൊണ്ടൊന്ന് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സൈക്കിൾ ഇപ്പം എന്താ പറഞ്ഞാൽ മേടിച്ചതിന് ശേഷം ഒരു 6 മാസത്തോളം വീട്ടിലൊക്കെ തന്നെ ഇരുന്നു. അപ്പോൾ ഇതൊന്ന് സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. 6 മാസത്തോളം ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് യൂസ് ചെയ്യാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും അതൊന്ന് സർവീസിന് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എറണാകുളം വരെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് ട്രാവൽ പരിപാടിയൊക്കെ തുടങ്ങുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഡെക്കാത്ലോണിൽ നിൽക്കണം. അപ്പം എൻ്റെ കൂടി ഇപ്പോൾ ട്രാവൽ ചെയ്യാനായിട്ട് നമുക്കൊരു പുതിയ ബഡിയെ കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചല്ലടാ പറഞ്ഞു, എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയതൊക്കെ പറഞ്ഞോട്. ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ കിട്ടിയാണ്, എന്നുവെച്ചാൽ ഇവനെ കോൺടാക്ട് ചെയ്തു. അപ്പം ട്രാവൽ ചെയ്യണമെന്ന് തീരുമാനിച്ച് നടക്കുന്നവർക്ക് എന്തുമായാലും ട്രാവൽ ചെയ്യാം. ഞാൻ നേരത്തെ എൻ്റെ വന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരിപ്പോൾ കൊറോണ ആയതുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് വിടുന്നില്ല. അവരെ കുറ്റം പാട്ടും കാര്യമില്ല, വീട്ടിൽ നിന്ന് വിടാത്തതും പിന്നെ ഈ പൈസയുടെ കുറവൊക്കെ കാരണം എന്തോ പലരും അങ്ങ് ഡിലേ ആകും. അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ എന്തുമായാലും ഞാൻ സൈക്കിൾ എടുത്താൽ ഇനിയിപ്പം വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്തുമായാലും എറണാകുളം പോയി സൈക്കിളൊക്കെ സർവീസ് ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ട് വരാനുള്ള പരിപാടിയാണ്. അപ്പം നേരെ നമുക്ക് എന്തുമായാലും ഇത് നമുക്ക് അഖിലേണ്ട അടുത്ത് പോയിട്ട് നിൽക്കാൻ എന്തായാലും. ഇനിയിപ്പം നമുക്ക് റോഡിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാണാനോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ സ്ഥിരം കാണുന്ന റോഡും കാര്യമൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ വെച്ചാണ്. പോരാത്തതിന് നല്ല മഴക്കാറുമുണ്ട്, നിങ്ങൾക്ക് കണ്ട കാര്യം നല്ല മഴക്കാറുമുണ്ട്. അപ്പം ഫോണും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നല്ല കോമഡി ആയിരിക്കും, ഉള്ള ഫോണും കൂടെ അടിച്ചു. അപ്പം നേരെ എന്തായാലും നമുക്ക് അവിടെ എറണാകുളത്ത് ചെന്നിട്ട് കാണാം. നമ്മളപ്പോൾ ഒത്തിരി നാളോടുകൂടി ചവിട്ടിയതുകൊണ്ട് ഭയങ്കര കാലിന് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അഖിലേണ്ട അവിടെ പോയ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റിയൊന്നുമില്ല. പോരാത്തതിന് അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മെയിനായിട്ട് കണ്ടാലേ അറിയാം, സൈക്കിളിന് അങ്ങനെ വലുതായിട്ട് പണിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫ്രണ്ടിലത്തെ വീലിനൊരു ചെറിയ കോട്ട ഉണ്ടായിരുന്നു, അതൊന്നും ശരിയാക്കി തന്നെ. നല്ല ബൈക്കിന് അങ്ങനെ വലിയ പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സർവീസ് എന്ന് പറഞ്ഞിട്ട് ഫ്രീ സർവീസിൻ്റെ കാര്യത്തിൽ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ബൈക്കിൻ്റെ ബൈക്ക് കൊണ്ട് കൊടുക്കുന്ന പോലെ എന്തുവാ വാഷിങ്ങോ അങ്ങനെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് വീലിൻ്റെ കോട്ട മാത്രം നല്ലവണ്ണം ഒന്ന് മാറ്റി തന്നു, പിന്നെ ചെയിൻ ഒന്ന് ലൂപ്പ് ചെയ്തു, ബാക്കി അങ്ങനെ വേറെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ നേരത്തെ വന്നപ്പോൾ അവനെ നമ്മൾ പരിചയപ്പെടുത്തില്ല, അതാണ് ഷോണ അല്ലോ ഷോണ. അപ്പം ഷോണാണ്, അതായത് ഇനിയിപ്പം നമ്മുടെ ട്രിപ്പിൽ എല്ലായ്പ്പോഴും നമ്മളിവിടെ തന്നെ കാണുന്നതാണ്. അപ്പം ഈ ഒരു പിന്നെ ഉള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെക്കാത്ലോണിൽ വന്നായിരുന്നു. അപ്പം ഡെക്കാത്ലോണിലും നമ്മുടെ കൊറോണയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു സമയത്ത് ഇത്ര പേർക്കേ കയറാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മെസ്സേജ് ഒക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 3 പേഴ്സൻ്റെ ഒരു ടെൻറ്റും മേടിച്ചിട്ടുണ്ട്, ഒരു സ്ലീപ്പിംഗ് ബാഗ് മേടിച്ചിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഓൾറെഡി നേരത്തെ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ മേടിച്ചില്ല. എനിക്കൊരു ടെൻറ്റും ഒരു സ്ലീപ്പിംഗ് ബാഗും മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഏതാണ്ട് അവൻ്റെ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു എറണാകുളത്തെ ഒരു പരിപാടി. അപ്പം ഇത് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേക്കാം. വഴിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും എടുക്കാൻ വെളിയിലെടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ പോരായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ, അതായത് നമ്മുടെ മാക്സിറ്റിയും കൊണ്ട് വന്ന സെയിം റൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വഴി പറ്റി അങ്ങനെ ചെയ്യണമെന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ വയറ്റിലേ നിറങ്ങിയിട്ട് ശകലമായതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റോഡ് സൈഡിലത്തെ നല്ല വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണും, ഒന്ന് ക്ഷമിക്കുക. അപ്പം ഈ ഒരു ഇവിടുത്തെ ഈ ഇത്രയും പരിപാടിയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം നേരെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. എന്തായാലും നാളെ ഉള്ളൂ, എന്തായാലും ഇന്നൊരു 12 മണിയൊക്കെ ഒരു ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആവും വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാ എറണാകുളത്തു നിന്ന് സൈക്കിളൊക്കെ സർവീസ് ചെയ്ത് ഡെക്കാത്ലോണിൽ കയറി ടെൻറ്റും കാര്യമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു നമ്മൾ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞത്. നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാത്തതിനൊക്കെ ഒരു ഇച്ചിരി കാരണമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു ടെൻറ്റ് നമുക്കൊന്ന് ഫിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ഇരിപ്പുണ്ട്, ടെൻറ്റ് നമ്മുടെ ഇരിപ്പുണ്ട്, പിന്നെ സ്ലീപ്പിംഗ് ബാഗും ഉണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു യാത്രയെ പറ്റിയുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നതാണ്. നല്ല മഴയും കാര്യമൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റും കാര്യങ്ങളൊക്കെ ആയത് ഈ ഒരു ടെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ടെൻറ്റ് നമുക്കൊന്ന് ഫിക്സ് ചെയ്തേക്കാം. നമ്മുടെ ടെൻറ്റാണേ ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ നമ്മളെ ടെൻ്റ് ഈ മലപ്രദേശത്തൊക്കെ കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേന് ഈ പറന്നു പോയിരിക്കുള്ള ഒക്കെ വലിച്ചു കെട്ടാനുള്ള റോപ്പും പിന്നെ കമ്പിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് നമ്മുടെ ടെൻറ്റിൻ്റെ അകത്തോട്ട് പോയേക്കാം. നമ്മളെ ബേസ് കോട്ട് ഒന്ന് വിരിച്ചിട്ടുണ്ട്. അഭിത്തെ മോനെ വാടാ, പറ്റത്തില്ല.
കറുത്ത സാധനം കണ്ടു ഇതാ ആ കറുത്ത ആ ഒരു റോ പോലെ കാണിച്ചു മടത്തി തരുമ കണ്ടോ ഇനി കയറ്റിയിട്ടാ മതി കണ്ടോ കുഴപ്പമില്ല അവിടെ കിടന്നോ അപ്പൊ നമ്മുടെ ഒരു ടെന്റിന്റെ ഫൈനൽ ലുക്കാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഇതിവിടെ വലിച്ച് കെട്ടിയില്ലെങ്കിൽ ടെന്റിന്റെ ലുക്ക് കാണില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു ടെന്റ് വലിച്ചു നിർത്താനായിട്ട്. അപ്പം സൈഡിലത്തെ കമ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ടോട്ടൽ 8 കമ്പിയുണ്ട്. അപ്പം 8 സൈഡിലായിട്ട് വെക്കാനുള്ള ടോട്ടൽ കമ്പിയും തന്നിട്ടുണ്ട് അവർ. ഇപ്പം ടെന്റിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പക്ക ക്വാളിറ്റിയാണ്, ഒന്നും പറയില്ല. നല്ല നൈസ് സിബും കാര്യങ്ങളൊക്കെയാണ്, നൈസ് ക്വാളിറ്റിയാണ്. ഈ ഒരു ഇതിൻ്റെ ഈ ഒരു പുറത്തെ ഈ ഒരു സംഭവം പറഞ്ഞാലും നല്ല പക്ക സാധനമാണ്, നല്ല നൈസ് ക്വാളിറ്റിയാണ് സാധനത്തിൻ്റെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ടെന്റിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരെ അകത്തോട്ട് പോയേക്കും. ഒരു സ്ലീപ്പിംഗ് ബാഗ് ഒരു ലൈറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ടെന്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലമായിട്ട് മേടിച്ചേക്കുന്ന സാധനം. അപ്പോൾ നമുക്ക് നമ്മൾ ആ ടെന്റ് നാത്തും തുറന്നു നോക്കിയേക്കാം. നമ്മുടെ ഈ ഒരു കമ്പി ഇങ്ങനെ ഊരിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് കേട്ടോ ഇത്. ഈ കമ്പിയുടെ നമ്മൾ ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് ലൂസ് ആവും. അതുകൊണ്ട് തന്നെ നമ്മളെ കമ്പി ജസ്റ്റ് ഒന്ന് ചുമ്മാ വെച്ചേക്കുന്നേ ഉള്ളൂ കേട്ടോ. നേരെ നമുക്കൊന്ന് നാത്തു പോയേക്കാം. ഇവിടെ ജസ്റ്റ് പിടിച്ച് കെട്ടാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. കാണ നമ്മുടെ ടെന്റിന്റെ ഒരു അകവശം എന്നൊക്കെ പറഞ്ഞു. നല്ലൊരു അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ടെന്റ് തന്നെയാണ്. ഇതൊരു സ്ലീപ്പിംഗ് ബാഗ് 3 പേർക്ക് കറക്റ്റിന് കിടക്കാം കേട്ടോ. ചെറിയ ചെറിയ ഒരു സൈസോ കുറവുള്ളവർക്കാണെങ്കിൽ സുഖമായിട്ടൊരു 3 പേർക്കും അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. പോരാത്തെ നമ്മൾ ആ ഡെക്കാത്ലോണിൽ നിന്ന് മേടിച്ചതാണ് ഈ ഒരു ലൈറ്റും കാര്യമൊക്കെ. അത്യാവശ്യം രാത്രിയിലത്തേക്കിനുള്ള ടെന്റിൻ്റെ അകത്ത് വെട്ടവും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം ഇതിൻ്റെ പ്രൈസും എല്ലാത്തിൻ്റെയും പ്രൈസും കാര്യമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഒരു ടെന്റ് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം കുറച്ച് ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടായി നമ്മളെ ടെന്റ് ഫിക്സ് ചെയ്ത ഒരു ആദ്യത്തെ സമയത്ത്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് പ്രത്യേകിച്ച് അറിയാം. അതായത് ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇപ്പോഴേ കാണുന്നത് കേട്ടോ, ഈ ഒരു സംഭവം ഇങ്ങനെ വെക്കുന്നൊക്കെ ആയിട്ടുള്ളത്. അപ്പം ടെൻറ്റൊക്കെ പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെയാണ്. റൈഡൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് അത്യാവശ്യം ടെൻറ്റൊക്കെ അടിച്ച് കിടക്കണമെന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ടെൻറ്റ് മേടിച്ചത്. പക്ഷേ ഈ ഒരു ലോ പ്രൊഫൈലുള്ള ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ടെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. ഇപ്പം തന്നെ നല്ല ചൂടുണ്ട്, എന്നെ കാണുമ്പോൾ തന്നെ അറിയാം. അത്യാവശ്യം വേർത്തൊക്കെ ആയിരിക്കും ഈ ടെൻറ്റൊക്കെ അടിച്ചതിന് ശേഷം. അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ എറണാകുളത്തെ കാര്യം പറയാം. അതായത് എറണാകുളത്ത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ വഴിയിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും ഒട്ടും എടുക്കാൻ പറ്റാത്ത രീതിയായിരുന്നു. രാവിലെ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ മഴയായിരുന്നു.
പിന്നെ പോരാത്തതിന് ഡെക്കാത്ലോണിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്തും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച് ഡെക്കാത്ലോണിൽ നമ്മൾ നേരെ ചേർത്തലയൊക്കെ ആയപ്പോഴത്തേന് നല്ല മഴ പിന്നെയും തുടങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നേരെ നമ്മൾ ഈ ഒരു ടെൻറ്റിൻ്റെ ഒരു അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം സ്ലീപ്പിംഗ് ബാഗിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇട്ട് യൂസ് ഞാൻ ശരിക്കും യൂസ് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോകളിൽ ഞാൻ എന്തായാലും അതിൻ്റെ ഉള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ആദ്യ സൈനിങ് ആൻഡ് ഫ്രം ആദ്യ യാത്ര. നമുക്ക് മറ്റൊരു വീഡിയോ വെച്ചാണ് അടുത്ത്.